വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ഏഷ്യലൈവ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനുപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ മാസ ഫലത്തിലേക്കാണ് നമുക്ക് കടക്കുന്നത് നവംബർ മാസം എന്ന് പറയുമ്പോഴത്തേക്കും പുണ്യകാലമായിട്ടുള്ള മാസം അതായത് മണ്ഡലകാലം ആരംഭിക്കുന്നുണ്ട് നമുക്ക് തുലാമാസവും വൃശ്ചികമാസവും തുലാമാസത്തിൻ്റെ പകുതിയും വൃശ്ചിക മാസത്തിൻ്റെ പകുതിയും നമുക്കിനകത്ത് വരുന്നുണ്ട് ഇതിലെ നമുക്ക് ഗ്രഹമാറ്റങ്ങൾ അനുസരിച്ചിട്ടൊക്കെയാണ് ഈ ഫലങ്ങളെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതിൽ ചെറിയ വ്യത്യാസങ്ങൾ നമുക്കുണ്ടാകും അതിന് കൂടുതലായിട്ട് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ജ്യോതിഷനെ സമീപിക്കുക നമുക്ക് ആദ്യം തന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബർ മാസത്തിലെ വിശേഷ ദിവസങ്ങളിലേക്കൊന്ന് നോക്കാം അപ്പം രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം നാലാം തീയതി വ്യാഴാഴ്ച വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ദീപാവലിയാണ് ദീപാവലി വ്രതമൊക്കെ എടുക്കുന്ന കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും ദീപാവലി ആഘോഷിക്കുന്നത് നാലാം തീയതി ആണ് നവംബർ നാലാം തീയതി വ്യാഴാഴ്ച അടുത്തത് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നവംബർ ഒൻപതാം തീയതി ചൊവ്വാഴ്ചയാണ് ഒമ്പത് ചൊവ്വാഴ്ച എല്ലാവർക്കും അറിയാം വർഷത്തിൽ വർഷത്തിലടികെ വരുന്നതാണ് സ്കന്തഷഷ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കന്തഷഷ്ടി ഏറ്റവും പ്രധാനകരമായിട്ടുള്ളൊരു ദിവസമാണ് അതായത് പുത്ര ഭാഗ്യത്തിനായിട്ട് പുത്രന്മാർക്ക് അഭിവൃദ്ധി ഉണ്ടാവാൻ കുടുംബത്തിൽ ഐക്യ സമാധാനമൊക്കെ ഉണ്ടാവാനായിട്ട് മാതാപിതാക്കളാണ് കൂടുതലും എടുക്കുക സൃഷ്ടിവ്രതമൊക്കെ സ്വന്ത സൃഷ്ടി വ്രതമൊക്കെ നമുക്ക് തലേദിവസം കഴിഞ്ഞു വ്രതമൊക്കെ ആരംഭിക്കും നമുക്ക് നവംബർ ഒമ്പത് ചൊവ്വാഴ്ച ഇപ്പം തിങ്കളാഴ്ച തൊട്ട് വ്രതങ്ങളൊക്കെ ആരംഭിക്കും അതൊക്കെ അനുഷ്ഠിക്കുന്നവർക്ക് ഈ ദിവസം ഓർത്ത് വെക്കുന്നത് നന്നായിരിക്കും അടുത്ത വരുന്ന നവംബർ പതിനാറാം തീയതി ചൊവ്വാഴ്ച വരുന്നുണ്ട് ചൊവ്വാഴ്ചയാണ് നമുക്ക് മണ്ഡലകാലം പുണ്യകാലത്തിൻ്റെ ആരംഭം നാൽപ്പത്തൊന്ന് ദിവസം മണ്ഡല വ്രതം എടുത്ത് അയ്യപ്പനെ കാണാൻ പോകുന്നവർക്കൊക്കെ വ്രതാരംഭത്തിനൊക്കെ ഏറ്റവും പറ്റിയ ഒരു കാലമായിട്ട് അല്ലെങ്കിൽ വ്രതം തുടങ്ങാനൊക്കെ നമുക്ക് നവംബർ പതിനാറാം തീയതി ചൊവ്വാഴ്ച ഏറ്റവും നല്ലതായിട്ട് പറയപ്പെടുന്നുണ്ട് അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് പതിനേഴാം തീയതി വരുന്നതാണ് അതായത് പൗർണമി ഒരിക്കൽ പൗർണമി അതായത് വെളുത്തു ഒരിക്കലൊക്കെ അനുഷ്ഠിക്കുന്നവർക്ക് ദൈവപ്രീതിക്കായിട്ടൊക്കെ ഒരിക്കലൊക്കെ നമുക്ക് പതിനേഴാം നവംബർ പതിനേഴാം തീയതി നമുക്ക് അനുഷ്ഠിക്കാവുന്നതാണ് അടുത്തത് നവംബർ പതിനെട്ടാം തീയതി വ്യാഴാഴ്ച ദിവസമാണ് വ്യാഴാഴ്ച ദിവസം പിന്നെ തൃക്കാർത്തികയാണ് നമുക്ക് ഒരു വർഷക്കാലം നമുക്ക് നീണ്ട ജീവിതത്തിലേക്ക് ശുഭകരമായ പ്രകാശം പരത്തുന്നതിനായിട്ട് ശുഭകരമായ കാര്യങ്ങൾ മാത്രം നമുക്ക് സംഭവിക്കാനായിട്ട് അതും ദൈവപ്രീതികരമായിട്ട് നമുക്ക് ദീപം നാടിനും വീടിനും ഒരുപോലെ ഐശ്വര്യവും യശസ്സുവാണ് പറയപ്പെടുന്നത് അപ്പോൾ ആ ദീപങ്ങളുടെ ഉത്സവമായിട്ടുള്ള തൃക്കാർത്തിക നമുക്ക് അതിന് പൊങ്കാലി ഇടുന്നവരൊക്കെ ഉണ്ട് അതൊക്കെ ഏറ്റവും ശുഭകരമായിട്ട് പറയുന്നുണ്ട് അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇരുപത്തി ഏഴാം തീയതി നമുക്ക് വൈക്കത്തഷ്ടമിയാണ് വൈക്കത്തഷ്ടമിക്ക് വളരെ പ്രാധാന്യമുണ്ട് എടുക്കുന്നവരുണ്ട് ക്ഷേത്രങ്ങളിൽ പോയി വഴിപാട് ചെയ്യുന്നവരുണ്ട് ആ അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിലും നവംബർ ഇരുപത്തി ഏഴാം തീയതി ശനിയാഴ്ച ദിവസം ഏറ്റവും ശിവപ്രതികരമായിട്ടുള്ള ദിവസമായിട്ടാണ് പറയപ്പെടുന്നത് അത് കഴിയുമ്പോഴത്തേക്കും നവംബർ മുപ്പതാം തീയതി ചൊവ്വാഴ്ചയാണ് വരുന്നത് നവംബർ മുപ്പതാം തീയതി നമുക്ക് ഏകാദശിയാണ് വരുന്നത് ഏകാദശി പിന്നെ ഡിസംബർ ഒന്നാം തീയതി പിന്നെ വരുന്നത് ഡിസംബർ ഒന്നാം തീയതിയാണ് ദ്വാദശി ദ്വാദശി രാവിലെ നമ്മളതിൻ്റെ അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ പോയി കൃഷ്ണാമ്പലത്തിൽ പോയി തീർത്ഥം സേവിച്ച് അവിടം ധർമ്മലൊക്കെ നിവേദിക്ക് കഴിക്കുന്നതിലൂടെ നമുക്ക് ആ ഏകാദശി വ്രതമൊക്കെ അവസാനിക്കുന്നതാണ് അപ്പോൾ നവംബർ മാസം നമുക്ക് ഇത്രയും വിശേഷങ്ങളാണ് നമുക്ക് വരുന്നത് നമുക്കിതിൻ്റെ ഫലങ്ങളിലേക്ക് നമുക്കൊന്ന് കടക്കാം അത്ത നക്ഷത്രമാണ് അത്ത നക്ഷത്രത്തിന് ഉന്നത ജോലി ആഗ്രഹിച്ച സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം കിട്ടാനൊക്കെയുള്ള സാധ്യത പറയപ്പെടുന്നുണ്ട് ഷെയർ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കായാലും എടുത്തു പറയത്തക്കൊരു ഗുണം തന്നെയാണ് ജീവികളുടെ ആക്രമണങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പഴിയേക്കാനുള്ള സാധ്യതയെ കാണിക്കുക അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക യാത്രാക്ലേശം ധാരാളം ഇവർക്ക് ഉണ്ടായിരുന്നു വരാം അതുപോലെ ഇവരുടെ കർമ്മ മേഖലയും വീടുമായിട്ട് ബന്ധപ്പെട്ട് ചുരുങ്ങിപ്പോയോ അവനൊ പ്രവർത്തിക്കനുസരിച്ച് ഗുണം ലഭിക്കുന്നില്ല എന്നൊക്കെ ഒരു ചിന്താഗതി വരെ വീട്ടിൽ നിന്ന് വരാം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളൊക്കെ ആയാൽ പറഞ്ഞു തീർത്ത് എല്ലാവരുമായിട്ട് ചെമ്മേതേ പോകാനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സമയം തന്നെയാണ് അതുപോലെ പറഞ്ഞ വാക്ക് ഇവർക്ക് കഴിവതും സമയബന്ധിതമായിട്ട് പാലിക്കാൻ പറ്റാതെ വരുന്ന അവസ്ഥകളൊക്കെ വരാം അത് മുഖേനയൊക്കെ പഴിയേക്കാനുള്ള സാധ്യതയുണ്ട് ഇവർ വഴിപാടായിട്ട് ശിവ ശിവന് അതായത് പരമശിവന് തുമ്പപ്പൂ സമർപ്പണം രുദ്രസൂക്താർച്ചന ചെയ്യുന്നത് മഹാലക്ഷ്മിക്ക് പാൽപ്പായസവും നെയ്വിളക്കും മുല്ലപ്പുവുമായ വഴിപാട് ചെയ്യുന്നത് നന്നായിരിക്കും അടുത്തത് ചിത്തിരനക്ഷത്രമാണ് ചിത്രനക്ഷത്രത്തിന് ഹിട്ടാ കടങ്ങൾ പലതും തിരിച്ചു കിട്ടാനുള്ള സാധ്യത പറയപ്പെടുന്നുണ്ട് സുഹൃത്തുക്കളും മുഖേന വിവാഹയോഗം എന്തെങ്കിലും വരാൻ സാധ്യതയുണ്ട് സുഹൃത്തുക്കളും മുഖേന തൊഴിൽ കിട്ടാൻ സാധ്യത പറയപ്പെടുന്നുണ്ട് തൊഴിൽ രംഗത്ത് കാര്യമായ ഒരു അഴിച്ചുപണി ഇവർക്ക് പറയുന്നുണ്ട് വാഹനങ്ങൾ എന്തെങ്കിലും മാറ്റി വാങ്ങാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് വാഗ്ദാനം ചെയ്ത എന്തെങ്കിലും ജോലി ഒന്ന് ഡേറ്റ് മാറി കിട്ടാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് നാൽക്കാലി മുഖേന എന്തെങ്കിലും ലാഭങ്ങൾ ഉണ്ടാവാൻ സാധ്യത പറയപ്പെടുന്നുണ്ട് ലോട്ടറി ചിട്ടി ഇവയൊക്കെ എന്തെങ്കിലുമൊക്കെ ലഭിക്കാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് ഭദ്രകാളിക്ക് അർച്ചന നടത്തുന്നത് വിളക്ക് നെയ്യ്വിളക്ക് കത്തിക്കുന്നത് ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാരമുതിരം തുടങ്ങിയ വഴിപാട് ചെയ്യുന്നത് നന്നായിരിക്കും അടുത്തത് നക്ഷത്രമാണ് ചോദ്യനക്ഷത്രമാണ് നക്ഷത്രത്തിന് സന്താനത്തിന് വിവാഹയോഗം കാണിക്കുന്നു സന്താനത്തിന് തൊഴിൽ യോഗം കാണിക്കുന്നുണ്ട് പഠനത്തിന് സ്കോളർഷിപ്പുകൾ അവനവനോ കിട്ടാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് ബന്ധുബലം വർദ്ധിക്കാനുള്ള യോഗം പറയുന്നുണ്ട് തൊഴിൽ നഷ്ടം നികത്തി മുന്നോട്ട് പോകാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് തൊഴിൽ രംഗത്ത് ശത്രുക്കൾ വർദ്ധിക്കാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് അയൽക്കാരുമായിട്ട് സ്പർദ്ധത മാറി രമ്യതയെ പോകാനുള്ള യോഗം കാണിക്കുന്നുണ്ട് ഏറ്റെടുത്ത കാര്യങ്ങൾ സമയബന്ധിതമായിട്ട് ഇവർക്ക് വിജയിക്കാനാവുന്നതാണ് ശാസ്ത്രാവിന് എള്ളുപായസവും എള്ളുപറയും ഗണപതിക്ക് ഉണ്ണിയപ്പവും കർഗമാലയും ചെയ്യുന്നത് നന്നായിരിക്കും നക്ഷത്രം വിശാഖനക്ഷത്രം വിശാഖനക്ഷത്രത്തിന് സന്താനയോഗം എടുത്തു പറയാത്തക്കൊരു ഗുണം തന്നെയാണ് ജോലിയിൽ കാര്യമായൊരു മാറ്റം പറയപ്പെടുന്നുണ്ട് അധിക ചിലവുകൾ കുറയ്ക്കാൻ സാധിക്കുന്നതായിരിക്കും മാതൃ അല്ലെങ്കിൽ പിതൃദത്തമായിട്ടുള്ള സ്വത്തുക്കൾ കിട്ടാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് അവശ്യ സമയത്ത് ഭാര്യാഗ്രഹത്തിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ധനസഹായങ്ങളൊക്കെ കിട്ടിയെന്ന് വരാം അടിയന്തരമായിട്ട് ഇവർക്ക് യാത്രകൾ ഒരുപാട് ചെയ്യേണ്ടതായിട്ടൊക്കെ വരാം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പങ്കാളിക്ക് അപകടങ്ങൾ എന്തെങ്കിലും ഉണ്ടാവാൻ സാധ്യതയുണ്ട് ലോട്ടറി ഭാഗ്യം ചെറിയ രീതിയിൽ എടുത്ത് പുറത്തേക്കൊരു ഗുണം തന്നെയാണ് വലിയ സംഖ്യ ലഭിച്ചില്ലെങ്കിലും ചെറിയ രീതിയിലുള്ള ലോട്ടറി ഭാഗ്യങ്ങളൊക്കെ പറയപ്പെടുന്നുണ്ട് ഭഗവതിക്ക് നാരങ്ങാമാല ചേർത്തുകയും ശിവനെ അഷ്ടോത്തരാർച്ചന നടത്തുകയും അഘോല മന്ത്രാർച്ചന നടത്തുകയും ജലധാര നടത്തുകയും ചെയ്യുന്നത് നന്നായിരിക്കും അനിരനക്ഷത്രത്തിന് കൃഷിയിൽ അല്ലെ വ്യവസായത്തിൽ അഭിവൃദ്ധി ഉണ്ടാവാൻ സാധ്യത കാണിക്കുന്നുണ്ട് വസ്തു അല്ലെ ആഭരണങ്ങൾ എന്നതിലൊക്കെ വിറ്റിട്ട് ബാധ്യതകൾ വീട്ടാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് രാഷ്ട്രീയ കലാസാഹിത്യ സിനിമ മേഖലയുടെ ബന്ധപ്പെട്ട് നീക്കിയവർക്ക് വളരെ ഗുണകരമായിട്ടുള്ള സമയം തന്നെയാണ് എടുത്തുചാട്ടം പരമാവധി കുറയ്ക്കുക അംഗീകാരങ്ങളും അനുമോദനങ്ങളും ബഹുമതികളും കിട്ടാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് ഒരുപാട് അലച്ചിലുകൾ ഇവർക്ക് ഉണ്ടായുന്നേരം പക്ഷേ അലച്ചിനൊത്ത പ്രയോജനം അടുത്ത മാസം അതായത് ഡിസംബർ മാസം ഇവർക്ക് ഉണ്ടാവുന്നതായിരിക്കും വിഷ്ണുവിന് വെണ്ണചാർത്തും സഹസ്രധാമാർച്ചനയും പുരുഷസൂക്തം കൊണ്ട് അർച്ചനയും നടത്തുന്നത് നന്നായിരിക്കും അടുത്തത് തൃക്കേട നക്ഷത്രമാണ് തൃക്കേട നക്ഷത്രത്തിന് തൊഴിൽ മേന്മയുണ്ടാവാൻ മറ്റുള്ളവരുടെ ജോലിയും കൂടി ഏറ്റെടുത്ത് അവരുടെയൊക്കെ പ്രീതി സമ്പാദിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ ഉറക്കം വ്യായാമക്കുറവ് ഇവർക്കൊരു വിഷയമായിട്ട് വരാം വിവാഹങ്ങൾ നടക്കാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് പഠിച്ച സ്ഥലത്തേക്ക് എന്തെങ്കിലും വസ്തുക്കളൊക്കെ സ്പോൺസർഷിപ്പ് ചെയ്യാൻ സാധ്യത കാണിക്കുന്നുണ്ട് വിദേശ നിർമ്മിത വസ്തുക്കൾ എന്തെങ്കിലുമൊക്കെ സമ്മാനമായിട്ട് കിട്ടാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് വിദേശത്തേക്ക് പോകാൻ ശ്രമിക്കുന്നവർക്കായാലും അനുകൂലമായിട്ടൊരു കാലം തന്നെയാണ് ദുർഗാദേവിക്ക് തെറ്റിപ്പൂമാല പട്ട് പായസം വഴിപാട് ചെയ്യുന്ന നന്നായിരിക്കും അടുത്തത് മൂലനക്ഷത്രമാണ് മൂലനക്ഷത്രത്തിന് ശമ്പള കുടിശ്ശികൾ കിട്ടാനുള്ള സാധ്യത പറയപ്പെടുന്നുണ്ട് പുരസ്കാരങ്ങൾ കിട്ടാനുള്ള യോഗം പറയപ്പെടുന്നുണ്ട് പ്രേമ വിജയം എടുത്തു പറത്തക്കൊരു ഗുണം തന്നെയാണ് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് പ്രമോഷൻ കിട്ടാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് ഭാര്യയ്ക്ക് ശ്രമിച്ചാൽ ജോലി കിട്ടുന്നൊരു സമയം തന്നെയാണ് സന്താനത്തിന് പഠന മികവിന് എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങൾ കിട്ടാൻ യോഗം പറയപ്പെടുന്നുണ്ട് നാട് വിട്ട ബന്ധുവിനെ കൊണ്ട് ഗുണങ്ങൾ ലഭിക്കാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് ഏജൻസി ഇടപാടുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് വളരെ ഗുണകരമായിട്ടൊരു കാലം തന്നെയാണ് ഗണപതിക്ക് ത്രിമധുരവും അർച്ചനയും വഴിപാട് ഭദ്രകാളിക്ക് ചുവന്ന പൂമാലയും കാളിസൂക്താർച്ചയും ചെയ്യുന്നത് നന്നായിരിക്കും നക്ഷത്രം പുരാണ നക്ഷത്രത്തിന് സാമ്പത്തിക ക്ലേശതകൾ കുറച്ച് ഉണ്ടായി വരാം വഴക്കുകൾ പരമാവധി കുറയ്ക്കുക രോഗം വഴക്ക് ഇവർക്ക് എടുത്തു പറയത്തക്കൊരു ദോഷം തന്നെയാണ് ദേശാന്തര സഞ്ചാരം ദേശം വിട്ട് ഒക്കെ ഒരു സഞ്ചരിക്കേണ്ടതായിട്ടൊക്കെ വരാം അതുപോലെ പുണ്യക്ഷേത്രങ്ങളിൽ പലതും ദർശനം നടത്താനുള്ള യോഗം ഇവർക്കുണ്ടാവും തുടർ പഠനത്തിനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് ജലജന്യ രോഗങ്ങളൊക്കെ ഇവർക്കുണ്ടാവും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപ്രതീക്ഷിതമായിട്ട് ധനനഷ്ടങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടായിരുന്നവരും എന്നൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അതിര പ്രശ്നങ്ങൾ അതിർത്തി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ പല പ്രശ്നങ്ങളൊക്കെ തീർത്ത് പ്രശ്നത്തിൽ കിടന്ന അല്ല കേസിൽ കിടന്ന വസ്തുക്കളൊക്കെ വിൽക്കാനുള്ള യോഗം കാണിക്കുന്നുണ്ട് വിഷ്ണുവിന് നരസിംഹമൂർത്തി മന്ത്രം കൊണ്ട് അർച്ചന നടത്തുന്നത് നെയ്വിളക്കം അപ്പം വഴിപാട് ചെയ്യുന്നത് നന്നായിരിക്കും പൊതുഫലങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇത് കൂടുതലായിട്ട് വ്യക്തി ആവശ്യങ്ങൾ തീർച്ചയായിട്ടും ജാതകവുമായിട്ട് തൻ്റെ ജ്യോതിഷനെ സമീപിക്കുക ഇനിയും ഇതുപോലെയുള്ള മാസഫലങ്ങളുമായി കണ്ടുമുട്ടാം എന്ന ശുഭപ്രതീക്ഷയിൽ നിർത്തുന്നു നന്ദി നമസ്കാരം